ഉമ്മ പ്രസവിക്കാൻ വേണ്ടി കിടന്നാൽ ഉമ്മ അനുഭവിക്കുന്ന വേദന അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാ മരണവേദനയ്ക്ക് സമാനമായ അല്ലെങ്കിൽ മരണവേദനയുടെ തൊട്ടു താഴെയുള്ള വേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത് മറന്നു പോകണ്ട മരണവേദനയുടെ തൊട്ടു താഴെയുള്ള വേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത് മറന്നു പോകണ്ട മറന്നു പോകണ്ട ശാസ്ത്രം പറയുന്ന വേദന എത്രയാണെന്ന് അറിയുമോ 20 അസ്ഥികൾ ഒരുമിച്ച് മുടിയുന്ന വേദനയാണ് പൊന്നുമോനെ 20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയുണ്ടല്ലോ അത്രയും വലിയ കഠിന കഠോരമായ വേദന സഹിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മ മരണവേദന സഹിക്കുമ്പോ ഉപ്പായിക്ക് പുറത്ത് ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കാനേ പറ്റൂ അതിനുള്ളിൽ ഉമ്മ ഒറ്റപ്പെട്ട് കിടക്കുകയാ പൊന്നുമോനെ മറന്നു പോകണ്ട നിന്റെ സന്തോഷത്തിന് വേണ്ടി ഏകയായി തവള കിടക്കുകയാ ആ ഉമ്മ വേദനയെല്ലാം തിന്നുകൊണ്ട് മരണവേദന ാണെന്നുമായിക്കറിയാം എങ്കിലും എന്നെയും നിങ്ങളെയും കൂടി ചോർക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കൂടി ചോർക്കുമ്പോൾ ഉമ്മ വേദന മറന്നു പോവുകയാ ആ വേദന മറന്നു പോവുകയാ പ്രിയപ്പെട്ടവരെ ആ ഉമ്മ 20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയും സഹിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോ ഏതൊക്കെ ഉമ്മമാരോട് ചോദിച്ചു നോക്ക് ജീവിതത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന ഏതാ അവർക്ക് ചിന്തിക്കാൻ പറ്റൂല ചിന്തിക്കാനും പറ്റൂല അവരോട് ചോദിച്ചാൽ മക്കളെ അത് പറയാൻ പറ്റുന്ന വേദനയല്ല അത് പറയാൻ പറ്റുന്ന വേദനയല്ല അത് എഴുതി തരാൻ പറ്റുന്ന വേദനയല്ല അത് വിവരിക്കാൻ പറ്റുന്ന വേദനയല്ല എന്നാലും ആലോചിച്ചു നോക്കുമ്മ നിങ്ങൾ ഇത്രയും അധികം വേദന സഹിച്ചുകൊണ്ട് ഞാനങ്ങ് പുറത്തേക്ക് വന്നപ്പോ ഉമ്മ അതിനോളം എന്തെങ്കിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും സന്തോഷം അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ ഉമ്മ ഒരു ചോദ്യം ചോദിച്ചാൽ ഉമ്മമാർക്കും പറയാൻ ഒരു മറുപടി ഉണ്ടാവും ഏതാണെന്ന് അറിയോ ഈ 9 മാസവും 10 ദിവസവും സ്വന്തം ശരീരങ്ങൾക്കൊരു കൈയിനോ കാലിനോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ബേജാറില്ല വയറ്റിൽ ഒരു ദിവസം അനക്കം ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കേണ്ട വിഷയം അനക്കം വെച്ചതിന് ശേഷം വയറ്റിൽ ഒരു ദിവസം അനക്കം ഇല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നിലവിളിക്കുക ഉപ്പാനെ വിളിക്കുക പറമ്പിൽ പണിയെടുക്കുന്ന ഉപ്പാനെ വിളിക്കുക
അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് നിൽക്കുന്ന ഉപ്പാനം ലക്കയായി നൽകിയിട്ടില്ല. എന്റെ വയറ്റിൽ അനക്കമില്ല, എനിക്ക് ബേജാറാവുന്നു, പെട്ടെന്ന് ഇവിടെ വരണം, ഹോസ്പിറ്റലിൽ പോകണം. പെട്ടെന്ന് ഉപ്പ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉപ്പ ഓടി വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ഉമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടതാ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറയുന്നു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇതങ്ങ് കേൾക്കുമ്പോ നമ്മുടെ ഉമ്മാനെ കണ്ണുകള് നിറഞ്ഞൊഴുകുക, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുക. ഇതൊന്നും നമുക്ക് പരിചയമില്ല, പരിചയമില്ല, പരിചയമില്ല. നമ്മുടെ ഉമ്മാന്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകി സാരി തുമ്പോ ഷാളിന്റെ തുമ്പോ കൊണ്ട് തുടച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഉമ്മ പറയുക അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പകരം കൊടുക്കാൻ എന്തുണ്ടെന്ന് പ്രിയപ്പെട്ട മക്കളെ, വെറുതെയല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മക്ക 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 നിന്റെ ഉമ്മയോടാ മോനെ, നിന്റെ ഉമ്മയോടാ മോനെ, നിന്റെ ഉമ്മയോടാ കടമയും കടപ്പാടും ഏറ്റവും അധികമുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉമ്മയോടൊന്ന് ചോദിച്ചാൽ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് എന്നെ പ്രസവിച്ചപ്പോൾ അതിനോളമുള്ള ഏതെങ്കിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മാനൊരു മറുപടി പറയാനുണ്ട്, എല്ലാ ഉമ്മമാർക്കും ഒരു മറുപടി പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ആ മറുപടി? ആ ഉമ്മ പറയും, ഞാൻ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് ഇത്രയും വേദന സഹിച്ചുകൊണ്ട് പൊന്നുമോനെ നീ ഇനി പുറത്തേക്ക് വന്നപ്പോൾ നിന്റെ മുഖമുണ്ടല്ലോ, ഇത്രയും നാൾ ഉള്ളിൽ കിടന്ന് നിന്റെ മുഖം കാണാൻ കാലമേറെയായി കാത്തിരുന്ന് കാതോർത്തിരുന്ന് നിന്റെ ആ മുഖമുണ്ടല്ലോ. ആ നേഴ്സുമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ പൊന്നുമോനെ പൊന്നുമോളെ എന്റെ കയ്യിലേക്ക് തന്നപ്പോൾ നീയാകുന്ന പൈതലിനെ എന്റെ ഈ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് എന്റെ മാർവിളത്തിൽ നിന്നും ഞാൻ ആ മുലപ്പാലാകുന്ന അമൃത് ഞാൻ ആ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, ആ വേദന മറന്നു പോകുന്ന സന്തോഷമാ. ആ പൈതലിനെ മാറോട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മാനുള്ള സന്തോഷമുണ്ടല്ലോ മക്കളെ, അതും പറഞ്ഞാൽ തീരുന്നതിനപ്പുറവാ, പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റൂല. ആ ഉമ്മാനോടുള്ള കടമേറിയാതെ സ്വർഗ കവാടം കടക്കൂല കണ്ടോ? അല്ലാന്റെ തൃപ്തി വേണോ? ഉമ്മാന്റെ പ്രാർത്ഥന വേണം. അല്ലാന്റെ ഹബീബിന്റെ റഹ്മത്ത് വേണോ? ഉമ്മാന്റെ പ്രാർത്ഥന വേണം. പൊന്നുമോനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആ പറഞ്ഞ് ആ വിഷയം ഒന്ന് പൂർത്തിയാക്കി നമുക്ക് വേണമെങ്കിൽ ബാഹ്യമായിട്ടൊന്ന് പറയാൻ പറ്റും അല്ലെ? അഞ്ചു നേരവും ഇന്നിപ്പോ സുബഹിയും ലോഹറും അസറും ഷായും മാരിമോ ഒക്കെ നിസ്കരിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകളൊക്കെ കൈ നോക്കും അല്ലേ? ഹജ്ജ് ചെയ്തിട്ടുള്ള നിർബന്ധ ഹജ്ജ് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ കൈവെക്കും, അങ്ങനെ ഏതൊക്കെ വിഷയം പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾക്ക് കൈവെക്കും. പക്ഷേ ഒരു വിഷയം പറഞ്ഞാൽ ഒരൊറ്റ കൈ പോകില്ല. ഉമ്മാനോടുള്ള കടമ പൂർത്തിയാക്കി എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കൈയും പൊങ്ങൂല, പൊങ്ങിയാൽ അത് പച്ചക്കള്ളമാണ്. ഏത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് പ്രിയപ്പെട്ട ഉമ്മാനോടുള്ള കടമ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയ കുറച്ച് തറുതിയത്ത് ചെല്ലിക്കോ, നാളെ പരലോകത്ത് അവരുടെ കൈകൾ പിടിക്കാനുള്ളതാ, അവരോട് സലാം പറയാനുള്ളതാ, അവരെ ഒന്ന് കാണാനുള്ളതാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, ഓ ഖലീഫ ഉമറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയാസം ഞാൻ സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട്. എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാകുമോ ഉമറേ? എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാകുമോ ഉമറേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പൊന്നുമോനെ, ഒരു പുഞ്ചിരിയോളം ചോദിക്കുന്നു, നീ എന്താണ് നിന്റെ ഉമ്മായിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുമോ?
നിന്റെ ഉമ്മാന് വേണ്ടി നീ എന്താ ചെയ്യുന്നതെന്ന് പറയുമോ? ഒരു പുഞ്ചിരിയോടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ മനുഷ്യന് പറയുകയാ, അല്ലയോ ഖലീഫ ഉമറേ, അല്ലയോ ഉമർ തങ്ങളെ, നീ എന്റെ ഉമ്മ വല്ലാത്ത വല്ലാത്ത പ്രയാസത്തിലാ, രോഗിയായിട്ട് കിടക്കയിൽ കിടക്കുകയാ, എന്റെ ഉമ്മയ്ക്ക് ചലിക്കാൻ പറ്റുന്നില്ല, എന്റെ ഉമ്മ വാതരോഗം പിടിച്ചു കിടക്കുകയാ, എന്റെ ഉമ്മയ്ക്കുള്ള ഭക്ഷണം എന്റെ കരങ്ങൾ കൊണ്ടാ ഞാൻ തയ്യാറാക്കുന്നത്, എന്റെ കരങ്ങൾ കൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഉമ്മ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് എന്റെ ഈ കയ്യിൽ ഒരു കയ്യിൽ ഇങ്ങനെ ചാരി ഇരുത്തിയിട്ട് ഒരു കൈ കൊണ്ട് ഉമ്മാന്റെ വായിലേക്ക് ഞാൻ ഭക്ഷണം വിച്ച് ഇങ്ങനെ കൊടുക്കുകയാ, എന്റെ ഉമ്മാന് വെള്ളം കൊടുപ്പിക്കുകയാ, എന്റെ ഉമ്മ കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമ്പോ ആ ഉമ്മാന്റെ കാട്ടവും മൂത്രവും ഈ കരങ്ങൾക്കൊരിക്കലും പ്രയാസമാവുന്നില്ല. എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഉമ്മാന്റെ കാട്ടം ഞാൻ വരുമ്പോ എന്റെ ഉമ്മാന്റെ മൂത്രം ഞാൻ വൃത്തിയാക്കുമ്പോ പോരെ പോരെ ഉമ്മങ്ങളെ, എന്റെ ഉമ്മായിക്ക് എവിടെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഒന്ന് ചലിക്കാൻ പറ്റാത്ത ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയ്ക്ക് ഏതൊക്കെ പ്രദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞാലും എന്റെ ഈ കരങ്ങൾ കൊണ്ട് പുകയെടുത്ത് എന്റെ ചുമരിലാ എന്റെ ഉമ്മാനെ കൊണ്ടുപോകുന്നത് മൃതങ്ങളെ, ഏതൊക്കെ മലയും കുന്നും കയറിയാലും എനിക്കൊരു പ്രയാസമില്ല, എന്റെ ഉമ്മാനെയും പൊക്കിയെടുത്തുകൊണ്ട് ഉമ്മാനിട്ടുള്ള സ്ഥലത്തൊക്കെ ഞാൻ പ്രയാസം സഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന മൃതങ്ങളെ, ഞാൻ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഉടൻ തന്നെ ഉമറതങ്ങൾ പറയുകയാ, പൊന്നുമോനെ ഇതിനേക്കാൾ എത്രയോ എത്രയോ പ്രയാസം സഹിച്ചതാ ചെറുപ്രായത്തിൽ നിന്നെ വളർത്താൻ, അവരും ഈ ഉമ്മാനെ ഈ കാട്ടം ചുമന്നതിനേക്കാൾ എത്രയോ ഇരട്ടിക്കിരട്ടി കാട്ടമാ നിന്റെ കാട്ടം അവർ ചുമന്നിട്ടുള്ളത്, നിന്റെ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചാ നിന്റെ ഇപ്പാനിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റൂല പൊന്നുമോനെ എന്ന് പറയുന്നതാരാ? മഹാനായ ഉമറു ബിൻ ഖത്താബ്. പൂർത്തിയായി പറയാൻ പറ്റില്ല. ഉമ്മാന്റെ പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊക്കെ വലിയ ഉന്നതങ്ങളിലേക്ക് കടന്നു പോയാലും ഉമ്മാന്റെ പ്രാർത്ഥന എന്റെ പോകുന്ന വഴിക്ക് വറക്കത്തുണ്ടാവും, പഠിക്കുന്ന പഠനത്തിൽ വറക്കത്തുണ്ടാവും, തൊഴിൽ ചെയ്യുമ്പോൾ വറക്കത്തുണ്ടാവും, നിനക്ക് കുറച്ച് പുത്തമ്പണം 10 പുത്തമ്പണം നിന്റെ കയ്യിൽ വന്നപ്പോൾ പിന്നെ ഉമ്മാനോടുള്ള സ്നേഹമില്ല, 10 മക്കളുണ്ടാവും, എവിടെ ഉമ്മയുള്ളത്? ഉമ്മക്ക് കൂട്ടുകുടുംബങ്ങളായിരുന്നു, ഇപ്പൊ പിന്നെ പലർക്കും പറച്ചു നടലാണല്ലോ, തുച്ഛമായ നാളുകളിൽ ഓരോ ആളുകൾക്കും ഇഷ്ടാനുസരതിനനുസരിച്ച് കൊണ്ട് ഓരോ വീടുകളിലേക്ക് ഓരോ മാറുകയാ വീട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഉമ്മ താമസിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ ഈ 10 മക്കളിൽ ഏറ്റവും വലിയ സാമ്പത്തിക നിലവാരം കുറഞ്ഞവർ താമസിക്കുന്ന ഒരു പൊന്നുമോന്റെ വീട്ടിലാണ്, കൊട്ടാര സമാധാനമായിട്ടുള്ള ആ ഹാജിയുടെ വീട്ടിൽ ഉമ്മയില്ല, 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 ഉമ്മയില്ല. ഞാനൊന്ന് പറയുന്നു, എന്നാൽ പടച്ച തമ്പുരാന്റെ മുമ്പില് ഈ കുടിലാണ് സ്വർഗം, പൊന്നുമോനെ മറന്നു പോകണ്ട, കുടിലാണ് സ്വർഗം, ഈ കുടിലാണ് പടച്ചവന്റെടുത്ത് ഉന്നതമായ വീട്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആള് എന്റെ ഉമ്മയെ കൊണ്ടൊന്ന് വേറെ എവിടെങ്കിലും താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ പലതും പറയൂലേ, അതുകൊണ്ട് കിടക്കട്ടെ, ഉമ്മ എവിടെയാ? ഒരാളൊന്നും ചോദിച്ചു, ഞാൻ ഉദാഹരണം പറയാ, ആ കൊട്ടാര സമാനമായിട്ടുള്ള വീട്ടിൽ ഉമ്മാനെ കാണാൻ വേണ്ടി വേറെ ഒരു മകനോ മകളോ വന്നാൽ ഉമ്മ എവിടെ? ഉമ്മ ഇങ്ങനെ ആ റൂമിൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിലത്തെ നിലയിൽ ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഉമ്മ എവിടെയാന്ന് അരമണിക്കൂർ എടുക്കും പറയാം. ഉമ്മ ഇവിടെയുണ്ട് എന്ന് ഭൂമുഖത്ത് നോക്കിയിട്ട് പാർപ്പിച്ച് പറയാൻ ഏതെങ്കിലും ഒരു പൊന്നുമോൻ ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നുണ്ടോ? ഉമ്മയുടെ കൊര ബുദ്ധിമുട്ടല്ലേ? ഉമ്മയുടെ ചുമ ബുദ്ധിമുട്ടല്ലേ? ഉമ്മയുടെ ഉമ്മയുടെ ശബ്ദങ്ങൾ നിനക്ക് അലോസരമാണല്ലേ? അല്ലാഹു അല്ലാഹു വെറുതെ വിടൂല്ല പൊന്നുമോനെ, വെറുതെ വിടൂല്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.